ഏകാധിപതി ജിയുടെ അടിമ കൂട്ടങ്ങൾ തയ്യാറാക്കിയ എക്സിറ്റ് പോളുകൾക്കപ്പുറം ചില സത്യങ്ങളുണ്ട് ചില ആത്മവിശ്വാസങ്ങളുണ്ട് അത് രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രകടിപ്പിക്കും ുരുജിയുടെ ഫാന്റസിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പാണ് എക്സിറ്റ് പോൾ എന്ന നിലയ്ക്ക് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അമിത്ഷാജിയും വിശ്വഗുരുജിയും കൂടി ഒരു കണക്കങ്ങ് കൊടുത്തിട്ട് പ്രസിദ്ധീകരിക്കണേ ഇല്ലെങ്കിൽ ഇത് നിന്റെ അവസാനത്തെ എക്സിറ്റ് പോൾ ആയിരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു അവസാന വട്ട താക്കീത് കൊടുത്താൽ ഏത് സർവേക്കാരനും അവന്റെ ജീവൽ പ്രശ്നമാകുമ്പോൾ സ്വാഭാവികമായി കൊടുത്തു പോകും അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഒറ്റപ്പെട്ട ചില ശബ്ദം പോലെ ദൈനിക് ഭാസ്കറിന്റെ സർവേ ഫലങ്ങൾ മറിച്ച് കാണിക്കുന്നത് സർവേ ഫലങ്ങൾ പരിപൂർണമായി തെറ്റാണോ എന്ന ചോദ്യമുണ്ട് പരിപൂർണമായി തെറ്റാണ് എന്നാണോ നിങ്ങളുടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ പരിപൂർണമായി തള്ളിക്കളയുന്നില്ല പക്ഷേ സർവേകൾക്കെല്ലാം ഒരേ സ്വരം എങ്ങനെയാണ് കൈവന്നത് ഒരേ കണക്കുകൾ എങ്ങനെയാണ് വരുന്നത് നേരത്തെ തന്നെ രാജ്യത്തെ മാധ്യമങ്ങളെല്ലാം ഏത് രീതിയിലാണ് വിസുഗുരുവിനു വേണ്ടി നില അവർ ഏത് നിറകേട് കാണിച്ചാലും അതിനെയൊക്കെ ഏത് രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിരുന്നതെന്ന് ഈ രാജ്യം കണ്ടതാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇക്കുറിയും ഒരു പ്രതീതി സൃഷ്ടിച്ചിരിക്കുകയാണ് മടങ്ങി വരുമെന്നും എന്നാൽ മരസൈഡിൽ ഇന്ത്യ മുന്നണി കടുത്ത ആത്മവിശ്വാസത്തിലാണ് കാര്യം അവർ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു മറ്റത് പി ഏജൻസികൾ നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി പ്രതിപക്ഷത്തിനെ വരിഞ്ഞു മുറുക്കിയ സന്ദർഭങ്ങളിൽ ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ പണം വാരി എറിഞ്ഞവരുടെ ആത്മവിശ്വാസമാണ് വിശ്വഗുരുവിന്റെ വാക്കുകളിൽ കാണുന്നത് അതിനപ്പുറം ജനങ്ങൾക്കിടയിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ആത്മവിശ്വാസമാണ് രാഹുൽ ഗാന്ധി ഈ രീതിയിൽ ഇന്ന് പ്രകടിപ്പിച്ചിരിക്കുന്നത് അതെ പ്രതീക്ഷയാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രതീക്ഷയാണ് ആ ശബ്ദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് എന്ന് അവർ അനുമാനിക്കുന്നു അത് ജനം എങ്ങനെ വിധി എഴുതിയെന്ന് വരും മണിക്കൂറുകൾ തീരുമാനിക്കട്ടെ അതിനപ്പുറം പല പൊട്ടത്തരങ്ങളും കടന്നുകൂടിയ സർവേകൾ അത് പർച്ചേസബിൾ ആണ് അത് പ്രത്യേക താല്പര്യത്തോടുകൂടി ചിലരെ സംതൃപ്തിപ്പെടുത്താൻ ചെയ്തതാണ് എന്ന ആക്ഷേപം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ ചില കൊടിയ പൊട്ടത്തരങ്ങൾ അതിനെ സാധൂകരിക്കുന്നുണ്ട് എന്തായാലും ജൂൺ നാല് വരെ കാത്തിരിക്കാം